പെരുമഴക്കാലം. മഴ വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ എല്ലാ ജില്ലകളിൽ നിന്നും ചേരുന്നുണ്ട്. മലപ്പുറത്തു നിന്ന് പ്രശാന്ത്, തൃശ്ശൂരിൽ നിന്ന് അഞ്ജുരാജ്, കൊച്ചിയിൽ നിന്ന് ജൂലിയറ്റ്, കോഴിക്കോട് നിന്ന് സി ആർ രാജേഷ്. ആദ്യം പ്രശാന്തിലേക്കാണ്. പ്രശാന്ത്, പൊന്നാനി അലിയാർപള്ളി ഭാഗങ്ങളിലും വെളിയങ്കോടും പാലപ്പെട്ടിയിലും കടലാക്രമണം ഉണ്ടായിരിക്കുകയാണ്. വീടുകളിലും റോഡിലും വെള്ളം കയറിയിട്ടുണ്ട്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അളനന്ദ, മലപ്പുറത്ത് ഇന്ന് രാവിലെ മുതൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഉച്ചയോടെ, അതായത് 2 മണിക്ക് ശേഷം മഴ ശക്തമായി. മലപ്പുറത്തിന്റെ മലയോര മേഖലയിലും നഗരപ്രദേശങ്ങളിലും ഒക്കെ മഴ ശക്തമായി. തൊട്ടു പിന്നാലെ ഏതാണ്ട് 3 മണിയോടെ തീരദേശ മേഖലയിലും മഴ ശക്തമായി. മറ്റൊരു പ്രത്യേകതയുള്ളത്, തീരദേശ മേഖലയിൽ അതിശക്തമായ മഴയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ കടലാക്രമണവും ക്രമേണ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായി. ഒരു 4-4.5 മണിയായതോടുകൂടി കടലാക്രമണം രൂക്ഷമാവുകയും വെള്ളമടിച്ച് വീടുകളിലേക്ക് വെള്ളം, കടൽ വെള്ളം കയറുന്ന സാഹചര്യവും ഉണ്ടായി. മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ ദുരിതത്തിലായി. വെളിയങ്കോട്, പാലപ്പെട്ടി, പൊന്നാനി പോലെയുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ വലിയ തോതിലുള്ള കടലാക്രമണവും ഉണ്ടായി. അതുപോലെ തന്നെ വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യവും ഉണ്ടായി. ഏതാണ്ട് 40 കുടുംബങ്ങൾ കടലാക്രമണം രൂക്ഷമായതോടെ ഭീതിയെ തുടർന്ന് അവരുടെ ബന്ധുവീടുകളിലേക്കും മറ്റും മാറുന്ന സാഹചര്യമുണ്ടായി. നിരവധി വീടുകളിൽ വെള്ളം കയറി. ഏതാണ്ട് 40 അത്ര തന്നെ വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട്. ചില റോഡുകളിലൊക്കെ വെള്ളം കയറി. കടപ്പുറത്തൂടെയുള്ള ചില തീരദേശ റോഡുകളിലൊക്കെ വെള്ളം കയറി. കടലാക്രമണം രൂക്ഷമായതോടെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. ആ റോഡുകളൊക്കെ നശിക്കുന്ന, തുടർച്ചയായി വെള്ളം കയറുമ്പോൾ റോഡ് നശിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അത്തരത്തിലൊരു ആശങ്ക, പ്രയാസമൊക്കെ മത്സ്യത്തൊഴിലാളികളുടെ ഉണ്ടായി. ഏറ്റവും കൂടുതൽ ഇന്നത്തെ മഴ ദോഷകരമായി ബാധിച്ചത്, പ്രയാസപ്പെടുത്തിയത് മത്സ്യത്തൊഴിലാളികളെ തന്നെയാണ്. ഇത് പരപ്പനങ്ങാടി, തിരൂര്, താനൂർ പോലെയുള്ള മേഖലകളിലും കടലാക്രമണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കടലാക്രമണം ഉണ്ടാവുകയും വീടുകളിലേക്ക് വെള്ളം കയറുകയും ഒക്കെ ചെയ്തത് പൊന്നാനി മേഖലയിലാണ്. മലപ്പുറത്ത് ഇപ്പോഴും നഗരത്തിലും മറ്റുമൊക്കെ മഴ പെയ്യുന്നുമുണ്ട്. പ്രശാന്ത്, ഈ കടലാക്രമണം ഉണ്ടായ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ? ഔദ്യോഗികമായി മാറ്റി പാർപ്പിച്ചിട്ടില്ല. ഔദ്യോഗികമായി അവർക്ക് അവരോട് സർക്കാർ സംവിധാനത്തിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടില്ല. പക്ഷേ കടലാക്രമണം രൂക്ഷമാവുകയും വീടുകളിലേക്കൊക്കെ വെള്ളം കയറുകയും ചെയ്യുമ്പോൾ, സ്വാഭാവികമായി നമുക്കറിയാം, കടൽ വെള്ളം വീട്ടിലേക്ക് അടിച്ചു കയറുമ്പോൾ അവിടെ താമസിക്കാൻ കഴിയില്ല. അവരുടെ സാധനങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അവരൊക്കെ തന്നെ കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് അടുത്ത വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും ഒക്കെ മാറിയിട്ടുണ്ട്. ഇത് മത്സ്യത്തൊഴിലാളികളുടെ ഏറെക്കാലമായുള്ള ഒരു ദുരിത അവസ്ഥയാണ്. ഇനിയും ഇതിലും രൂക്ഷമാവും. പ്രശാന്ത്, ഇപ്പോൾ ഇനി അഞ്ചുരാജിലേക്ക് പോവുകയാണ്. അഞ്ചുരാജ്, തൃശ്ശൂർ പൊരിങ്ങൽക്കുത്ത് ഡാമിന്റെ 4 ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആകെക്കൂടി ജില്ലയിൽ കടലാക്രമണവും രൂക്ഷമാണ്. വിവിധ സ്ഥലങ്ങളിൽ റോഡുകളിൽ മരം വീണ് ഗതാഗത തടസ്സം ഉണ്ടായെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തൊക്കെയാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ? ഇടവിട്ടുള്ള കനത്ത മഴ തൃശ്ശൂരിനെയും അക്ഷരാർത്ഥത്തിൽ വലിയ കെടുതിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ് അളകനന്ദ. പ്രത്യേകിച്ചും തൃശ്ശൂരിൻ്റെ കിഴക്കൻ മേഖല, പ്രത്യേകിച്ച് ആതിരപ്പള്ളി ഭാഗത്ത്, അവിടെ പൊരിങ്ങൽക്കുത്തിൽ ജലനിരപ്പ് അതിൻ്റെ പരമാവധിയിലേക്ക് എത്തിയതിനെ തുടർന്നാണ് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ 4 ഷട്ടറുകൾ പൊരിങ്ങൽക്കുത്ത് ഡാമിൻ്റെ തുറന്ന് വച്ചിരിക്കുന്നത്. ഇപ്പോൾ അല്പം നീരൊഴുക്ക് കുറവ് വന്നിട്ടുണ്ടെന്നാണ് അവിടെ നിന്ന് അറിയിക്കുന്നത്. എങ്കിലും 4 ഷട്ടറുകൾ തുറന്ന് വച്ചിരിക്കുന്നതിനാൽ ചാലക്കുടി പുഴയോരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പ് അവിടെ നിലനിൽക്കുന്നുണ്ട്. പുഴയോരത്ത്, പുഴയിലേക്ക് നീരൊഴുക്ക് കൂടിയിട്ടുമുണ്ട്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ജില്ലയിലെ കടൽത്തീരം, പ്രത്യേകിച്ചും കൊടുങ്ങല്ലൂർ മുതൽ ഗുരുവായൂർ ചാവക്കാട് വരെ മേഖലയിൽ ഉള്ള കടൽത്തീരത്ത് കടലേറ്റം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഉച്ചയോടുകൂടി കൊടുങ്ങല്ലൂർ ഭാഗത്താണ് ആദ്യം കടലേറ്റം ഉണ്ടായത്. കാരക്കടപ്പുറത്ത് 2 വീടുകളിൽ ആദ്യം വെള്ളം കയറി. കാര സ്വദേശികളായ സുരേഷ്, സജി എന്നിവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത്. ഈ പ്രദേശത്തൊക്കെ ആളുകളുടെ, ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട പരാതി, ജിയോ ബാഗുകൾ മാത്രമാണ് ഇവിടെ ഈ ആളുകൾ കടലേറ്റം തടയുന്നതിന് ഉള്ളത് എന്നൊരു പരാതിയാണ് ആളുകൾക്കുണ്ടായിരുന്നത്. ഉച്ചതിരിഞ്ഞാണ് വാടാനപ്പള്ളി, ഒപ്പം തന്നെ ചാവക്കാട് മേഖലയിൽ അതിരൂക്ഷമായ കടലേറ്റം ഉണ്ടായത്. കടപ്പുറം പഞ്ചായത്തിലെ മുനക്കക്കടവ് തെക്ക് ഭാഗങ്ങളിലാണ് കടൽവെള്ളം കരയിലേക്ക് അടിച്ച് കയറിയത്. നിരവധി വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. മുനക്കക്കടവ്, അഞ്ചങ്ങാടി വളവ്, വെളിച്ചെണ്ണപ്പടി, നോളി റോഡ്, ആനന്ദവാടി എന്നിവിടങ്ങളുടെ വീടുകളിലാണ് വെള്ളം കയറിയത്. ഈ വെള്ളം കയറിയ വീടുകളിലുള്ള ആളുകളെ
ബന്ധു വീട്ടിലേക്ക് മറ്റും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അടിയന്തര ഘട്ടത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരന്തരമായി കടലേറ്റം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആളുകൾ ഇന്നും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യവും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ജില്ലയുടെ തീരമേഖല വാടാനപ്പള്ളി മേഖലയിൽ അഞ്ചുരാജാണ് തൃശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോട് സി ആർ രാജേഷാണ്. രാജേഷ്, കോഴിക്കോട്ടെ മലയോര മേഖലകളിൽ മഴക്കെടുതി തുടരുകയാണ്. ഒരു വീട് ഭാഗികമായി തകർന്നിരിക്കുന്നു. നാദാപുരത്താണ് ശക്തമായ മഴയോടൊപ്പമുണ്ടായ കാറ്റിൽ വീടിന് മുകളിൽ മരമൊടിഞ്ഞു വീണത്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ, ജാഗ്രതാ മുന്നറിയിപ്പുകൾ എന്തൊക്കെ? അളകന്ത, കോഴിക്കോട് നഗരത്തിൽ ഇന്ന് മഴ വിട്ടുനിന്ന ഒരവസ്ഥയുള്ളത്. വൈകുന്നേരം മാത്രമാണ് മഴ പെയ്തു തുടങ്ങിയത്. എന്നാൽ രാവിലെ മുതൽ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിൽ വളരെ ശക്തമായ മഴ ഒന്നിടവിട്ട് പെയ്യുകയാണ്. കിഴക്കൻ മലയോര മേഖലയിൽ പെയ്ത ശക്തമായ മഴയിൽ അവിടുത്തെ പ്രധാന പുഴകളായ ഇരുവഞ്ഞിപ്പുഴയും അതുപോലെ തന്നെ ചെറുപുഴയിലെയും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ആവോലത്ത്, നാദാപുരം ആവോലത്താണ് കാലവർഷക്കെടുതിയിൽ ഒരു വീട് തകർന്നത്. വീടിന് സമീപമുള്ള പന വീടിന് മുകളിലേക്ക് വീണാണ് വീടിൻ്റെ മേൽക്കൂര തകർന്നത്. വീടിൻ്റെ പിറകുവശവും അതുപോലെ തന്നെ മുൻവശത്തെ വരാന്തയുമാണ് ഇതിൽ തകർന്നത്. അതുപോലെ തന്നെ രാവിലെ പുലർച്ചെ കുറ്റ്യാടി ചുരത്തിൽ രണ്ടിടത്ത് മണ്ണ് ഇടിഞ്ഞു വീണു. കുറ്റ്യാടി ചുരത്തിലെ 10-ാം വടവിലും അതുപോലെ തന്നെ 11-ാം വടവിലും ഇടയിലാണ് മണ്ണ് ഇടിഞ്ഞു വീണത്. ഇതേ തുടർന്ന് ചെറിയ ഒരു വെള്ളക്കെട്ടും ചുരത്തിൽ രൂപപ്പെട്ടു. ഇതെല്ലാം അപകട ഭീഷണി ഉയർത്തുന്നതാണ്. മണ്ണ് പിന്നീട് നീക്കം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറ്റ്യാടിക്ക് സമീപം പല പ്രാദേശിക റോഡുകളിലും മരം വീണ് തടസ്സപ്പെട്ടു. പിന്നീട് ഫയർഫോഴ്സും അതുപോലെ തന്നെ പ്രാദേശിക സംഘടനകളും ചേർന്ന് മരം മുറിച്ചു മാറ്റി. ഏതായാലും ഇപ്പോഴും കോഴിക്കോടിൻ്റെ കിഴക്കൻ മലയോര മേഖല, അതുപോലെ തന്നെ കോഴിക്കോട്ടെ കുറ്റ്യാടി, വളയം, നാദാപുരം തുടങ്ങിയ മേഖലകളിലും മഴ ശക്തമായി തുടരുകയാണ്. ഒന്ന് ഇടവിട്ടാണ് മഴ പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റ്യാടി പുഴയിലും മറ്റും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. തൊട്ടിൽപ്പാലം പുഴയിൽ മലവെള്ളപ്പാച്ചിലും ഉണ്ടായി. രാജേഷ്, ഇപ്പോൾ തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് കനത്ത മഴയത്ത് കഴക്കൂട്ടത്ത് ഒരു വീട് തകർന്നിരിക്കുകയാണ്. അഫ്സാനയാണ് അവിടെ നിന്ന് ചേരുന്നത്. അഫ്സാന, ഏകദേശം കഴക്കൂട്ടത്തിന് അടുത്ത് തന്നെയാണ് നേരത്തെ അഫ്സാന റിപ്പോർട്ട് ചെയ്ത വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നത്. വെള്ളം വീടുകളിലെല്ലാം വെള്ളം കയറി എന്നുള്ളത്. ഇപ്പോൾ എന്താണ് കഴക്കൂട്ടത്തു നിന്നുള്ള വിവരം? അളകനന്ദ, ഇന്ന് ഉച്ചയോടെയാണ് തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് മഴ ശക്തമാകുന്നത്. രാവിലെ മുന്നറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഉച്ചയോടെ ഓറഞ്ച് അലർട്ട് വരെ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കഴക്കൂട്ടം സി ആർ പി എഫ് ക്യാമ്പിന് സമീപമുള്ള റിയാസിൻ്റെ വീട്ടിലാണ്. ഇവിടെ അതിശക്തമായ മഴയിൽ വീട് തകർന്നു വീഴുകയായിരുന്നു. വീടിൻ്റെ ഒരു ഭാഗം, റിയാസും ഭാര്യയും രണ്ട് കുഞ്ഞു മക്കളും പ്രായമായ മാതാപിതാക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭാഗ്യമെന്ന് പറയാം, തലനാഴിരയ്ക്കാണ് കുടുംബം രക്ഷപ്പെട്ടത്. മതിലിടിഞ്ഞ് വീണപ്പോൾ റിയാസിൻ്റെ പ്രായമായ അച്ഛൻ ഈ കട്ടിലിൽ കിടക്കുകയായിരുന്നു. മതിലിടിഞ്ഞ് വീണതോടുകൂടി എണീക്കാൻ പറ്റാതിരുന്നതുകൊണ്ട് ഇവർ സൗണ്ട് കേട്ട് ഓടി വന്ന് റിയാസ് ഈ കട്ടിലെ ബാക്കിലേക്ക് നീക്കിയതുകൊണ്ടാണ് അച്ഛനെ രക്ഷിക്കാൻ സാധിച്ചത്. ഈ വീട് മാറ്റി പുതിയൊരു വീട് പണിയണമെന്ന് പല തവണയായി ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന പരാതിയും റിയാസിനും കുടുംബത്തിനും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഭാഗ്യം കൊണ്ടാണ്, തലനാരിഴയ്ക്കാണ് ഈ വീട്ടുകാർ രക്ഷപ്പെട്ടത്. വീടിൻ്റെ ഒരു ഭാഗം മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു ഭാഗം ഇടിഞ്ഞു വീണിട്ടുണ്ട്. ഇവിടെ ഇനി വാസയോഗ്യമല്ലാത്തതിനാൽ ഇവരെ ക്യാമ്പിലേക്ക് മാറ്റുമെന്നാണ് കിട്ടിയിരിക്കുന്ന വിവരം. ഈ വീടിൻ്റെ അവസ്ഥ കണ്ടാൽ തന്നെ നമുക്കറിയാം. അഫ്സാനയാണ് തിരുവനന്തപുരം പള്ളിപ്പുറത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.